നമസ്കാരം, ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തിനാണ് ഇങ്ങനെ ഒരു ഹരാസ്മെന്റ്? മെസ്സി എന്താണ് ഫ്രാൻസിനെതിരെ പറഞ്ഞത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഫ്രാൻസിലെ മിക്കവരും പി എസ് സിയെ കെയർ ചെയ്യുന്ന പോലുമില്ല. നിങ്ങൾ കുറച്ച് ആളുകൾ പി എസ് സി ആരാധകരെന്ന് പറഞ്ഞ് ഇങ്ങനെ കൂവി വിളിച്ചത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. പറയുന്നത് ഇമാനുവൽ പെറ്റിയാണ്. റോത്തൻസ് ഫ്ലെയിം പ്രോഗ്രാമിലാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു റിയാക്ഷൻ വരുന്നത്. ആർ എം സി സ്പോർട്ടിൻ്റെ പ്രോഗ്രാമാണത്. റോത്തൻ, ജെറാം റോത്തനാണ് അത് നയിക്കുന്നത്. അദ്ദേഹം മുൻ പി എസ് സി താരമാണ്. മെസ്സിയുടെ കടുത്ത വിമർശകനായിട്ട് പലപ്പോഴും നമ്മൾ ജെറാം റോത്തനെ കാണാറുണ്ട്. ഏതായാലും ആ പ്രോഗ്രാമിൽ വെച്ച് തന്നെയാണ് ഇമാനുവൽ പെറ്റി പറയുന്നത്, ഫ്രാൻസിലെ മിക്കവരും പി എസ് സിയെ കെയർ ചെയ്യുന്ന പോലുമില്ല. മോസ്റ്റ് പീപ്പിൾ ഇൻ ഫ്രാൻസ് ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് പി എസ് സി. മെസ്സി എന്താണ് പി എസ് ഫ്രാൻസിനെതിരെ പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് മെസ്സിക്കെതിരെ ഇങ്ങനെ ഹരാസ്മെൻറ്റ് നിങ്ങൾ നടത്തുന്നത് എന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടു പോയല്ലോ, ഞാൻ ഹാപ്പിയാണ്. അദ്ദേഹം റൊസാരിയോയിലേക്ക് പോയി, അവിടെ ഇപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് എന്നാണ് ഇമാനുവൽ പെറ്റി പറയുന്നത്. എന്തിനായിരുന്നു ലിയോ മെസ്സിയെ പി എസ് സി ആരാധകർ അപമാനിച്ചത് എന്നുള്ളത് ഇപ്പോഴും പിടികിട്ടാത്ത കാര്യം തന്നെയാണ്. വേൾഡ് കപ്പിൽ ഫ്രാൻസിനെതിരെ ഗോളടിച്ചത് കൊണ്ടാണ് എന്ന് ചില അർജൻറ്റീന ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. അതും ഒരു കാരണമാകാം, പക്ഷേ അത് മാത്രമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ അതിനു മുമ്പുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സി പുറത്തായപ്പോൾ മെസ്സിയെയും നെയ്മറേയും ഒക്കെ അവർ കൂവി വിളിച്ചിരുന്നു. അപ്പോൾ ഇതൊരു കാരണമാണ് എങ്കിൽ പോലും അത് മാത്രമല്ല കാരണം എന്നതുകൂടി നമ്മളതിനോട് ചേർത്ത് വായിക്കണം. മെസ്സി തന്നെ പറഞ്ഞ പോലെ പി എസ് സി ആരാധകർക്ക് ഇങ്ങനെ പെരുമാറാനേ അറിയൂ. അവരിതിനു മുമ്പ് എംബാപ്പയെ ഇതുപോലെ കൂവിയിട്ടുണ്ട്, നെയ്മറെ കൂവിയിട്ടുണ്ട്, എന്നെയും കൂവി, ഞാൻ അങ്ങനെയേ കാണുന്നുള്ളൂ എന്നാണ് മെസ്സി പറഞ്ഞത്. അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ എന്തിനു വേണ്ടിയാണ് ഈ കൂവിയത് എന്നാണ് അവർ സ്വയം ചോദിക്കേണ്ടത്. ഇപ്പം പോയ സീസണിൽ ലീഗ് വണ്ണിൽ കളിച്ച ഏറ്റവും മികച്ച വിദേശ താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു മെസ്സിയെ. കഴിഞ്ഞല്ലോ കൂവി വിളിച്ചവർക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് തന്നെ പറയണം. ഒരു ദിവസം എനിക്ക് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ബൈഗ്രാഫ്റ്റോക്സ് എത്താം.